സിമ്പിൾ ടിപ്സ് മലയാളം ചാനൽ സരിത കഴിഞ്ഞ ദിവസം ലൈവിൽ വന്നത് നമ്മൾ എല്ലാവരും കണ്ടതാണ്. ലൈവിൽ കൂടി സരിത ഉന്നയിക്കുന്നത് ആലുവ എടത്തല ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി തന്നോട് 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു എന്ന ഗുരുതരമായ ഒരു കുറ്റമാണ് സരിത ലൈവിൽ കൂടി നമ്മളോട് പറയുന്നത്. തന്റെ വീടിന് മുകളിലുള്ള കൺസ്ട്രക്ഷൻ പൊളിച്ചു കളയാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് നടപടി സ്വീകരിക്കുന്നു. അതിനായിട്ട് പഞ്ചായത്ത് സെക്രട്ടറി 5 ലക്ഷം രൂപ ഡ്രൈവർ മുഖാന്തരം തന്നോട് ആവശ്യപ്പെടുകയും തന്റെ കയ്യിൽ അത് കൊടുക്കാനില്ല, അതുകൊണ്ടാണ് ഞാൻ ലൈവിൽ വന്നത് എന്നൊക്കെയാണ് സരിത അതിൽ കൂടി നമ്മളോട് പറഞ്ഞിരുന്നത്. നമ്മളെല്ലാവരും അത് വിശ്വസിക്കുകയും ചെയ്തു. അപ്പോൾ കഴിഞ്ഞ ദിവസം മറുനാടനിൽ കൂടിയാണ് നമ്മൾ ഈ ഒരു ലൈവിന്റെ നിജസ്ഥിതി മനസ്സിലാക്കുന്നത്. വീടിന് മുകളിൽ അവർ അനധികൃതമായി അമ്പലം നിർമ്മിക്കുകയും അവിടെ നാരീപൂജ, മൃഗബലി എന്നിവയടക്കം അനാചാര കർമ്മങ്ങൾ അനുഷ്ഠിച്ചു പോരുകയും ചെയ്ത ഒരു ഇതിനാണ് അവിടെ അവർക്കെതിരെ നാട്ടുകാരും പഞ്ചായത്തും ഒക്കെ ഇടപെട്ടിട്ടുള്ളത്. സരിത പഞ്ചായത്തിൽ വന്ന് അനധികൃതമായിട്ട് സെക്രട്ടറിയെ ചോദ്യം ചെയ്യുകയായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഭാഗമാണ് ആ ലൈവിൽ കൂടെ നമ്മളെല്ലാവരും കണ്ടത്. ശരിക്കും അവർ ഈ ലൈവിൽ കൂടി വന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. കാരണം ഇത് പോലീസ് സ്റ്റേഷനിലും പഞ്ചായത്തിലും ഒക്കെ സരിതയ്ക്കെതിരെ കംപ്ലൈന്റ് പോയിട്ടുള്ള കേസുകളാണ്. ഹൈക്കോടതിയിൽ നിന്ന് ഇത് പൊളിച്ചു മാറ്റാനുള്ള ഓർഡർ വരെ വാങ്ങിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് പഞ്ചായത്ത് തുടർ നടപടികൾക്ക് ഒരുങ്ങിയത്. അതിനെ തുടർന്നാണ് നമ്മൾ ഈ ഒരു നാടകം കാണേണ്ട ഒരു അവസ്ഥ വന്നിട്ടുള്ളത്. ശരിക്കും ഒരു ലൈവിൽ കൂടെ ഇവര് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഈ ഒരു ലൈവ് വരുമ്പോ പഞ്ചായത്ത് സെക്രട്ടറി അവരോട് 3 ലക്ഷം രൂപ ചോദിച്ചു, ആ ഒരു കാര്യം ആവർത്തിച്ചു പറയുന്നതല്ലാതെ ഇത് എന്തിനാണ്, എന്തിനു വേണ്ടിയിട്ടാണ്, എന്താണ് നടക്കുന്നത്, ഇങ്ങനെ ഒരു കേസുകൾ ഉണ്ട്, ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്, ഇതൊന്നും തന്നെ അവര് ജനങ്ങളോട് പറയുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അവർക്ക് വിജിലൻസിലോ മറ്റോ പരാതിപ്പെടാമായിരുന്നു. അവരത് ചെയ്തിട്ടില്ല, പകരം ഇങ്ങനെ ഒരു നാടകമാണ് അവർ നടത്തിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ ഒരു കാര്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അവർ പറയുന്നത് ശരിയല്ല എന്നുള്ളത്. കോടതി ഉത്തരവിനെതിരെയാണ് സരിത നീങ്ങുന്നത്. ചില മലയാളികളുടെ വീട്ടില് ഇപ്പോഴും അമ്പലങ്ങളുള്ള വീടുകളുണ്ട്. അവിടെ പൂജ ഉണ്ടാവാറുണ്ട്, വഴിപാടുകൾ ഉണ്ടാവാറുണ്ട്, വർഷങ്ങൾ തോറും ഉത്സവങ്ങളൊക്കെ നടക്കുന്ന അമ്പലങ്ങളൊക്കെ ഉണ്ട്. കോഴിയെ വെട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതിനെതിരെയാണ് അവിടുത്തെ ജനങ്ങൾ പ്രതികരിച്ചിരിക്കുന്നത്. കാരണം ഒരു അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരു വീട്ടമ്മ എന്ന നിലയിലല്ല സരിതയുടെ ഒരു പോക്കും കാര്യങ്ങളും ഒന്നും. ഇലന്തൂരിലെ ഒരു നരബലി നമ്മൾ മലയാളികൾ ഇപ്പോഴും മറന്നു കാണില്ല. കാരണം നിരോധിച്ച ഈ അനാചാര കർമ്മങ്ങൾ ഇപ്പോഴും കേരളത്തിൽ ചിലയിടങ്ങളിലൊക്കെ തുടർന്നു വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ് നമ്മൾ ഈ കാണുന്ന ഈ ഒരു മൃഗബലിയും അതിനോടനുബന്ധിച്ചുള്ള ഈ കർമ്മങ്ങളും ഒക്കെ. ഒരു മറുനാടന്റെ ചാനലിലൂടെ അവർ പറയുന്ന കാര്യങ്ങളിൽ കള്ളത്തരം ഉണ്ടെന്ന് അവരുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. അവർ പറയുന്ന ഓരോ വാക്കുകളും ശരിയല്ല എന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. ആദ്യം അവർ പറഞ്ഞത് ഇങ്ങനെ ഒരു അമ്പലം ഉണ്ടെന്നുള്ള ബോർഡ് അവിടെ ഇല്ലല്ലോ എന്നാണ്. പിന്നെ കോടതി വിധി വന്നതിന് ശേഷം എടുത്തു മാറ്റിയെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അവർ പറയുന്നത് പകുതി മുക്കാലും കള്ളത്തരാണെന്ന്. ഒരു കോടതി വിധി വന്നിട്ട് അതനുസരിക്കാതെ അതിനെതിരെ അവർ പൊളിച്ചു കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ലൈവ് ഇട്ടത്. ലൈവിൽ കൂടെ അവർ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഇവര് ആരുടെ സപ്പോർട്ടാണ് ലൈവിൽ കൂടെ പ്രതീക്ഷിച്ചത്? ജനങ്ങളുടെ സപ്പോർട്ടാണ്. പൊളിച്ചു കളയാൻ വേണ്ടി കോടതി വിധി വരെ വാങ്ങിച്ചിട്ട് ഈ അത് പൊളിച്ചു കളയാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ലൈവ് ഇട്ട ഈ ഒരു അവർക്കിടെ ഒരു അതിബുദ്ധിനെ നമുക്ക് എന്തായാലും പ്രശംസിക്കാതിരിക്കാൻ പറ്റൂല. അപ്പൊ വേറൊന്നും പറയാനില്ല, നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.